സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള കൂടിയാലോചനകൾക്കായി IMF സംഘം ഇന്ന് ശ്രീലങ്കയിലെത്തും. ഈ വർഷാവസാനം നടക്കുന്ന ആദ്യ അവലോകന ദൌത്യത്തിന് മുന്നോടിയായാണ് അന്താരാഷ്ട്ര നാണയനിധി സംഘം ശ്രീലങ്കയിലെത്തുന്നത്. IMF ഏഷ്യ പസഫിക് വിഭാഗം മേധാവി കൃഷ്ണ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള സംഘം സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. ഈ മാസം 23 വരെയാണ് ചർച്ച. ഭൂട്ടാൻ അഭയാർത്ഥി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നേപ്പാൾ മുൻ ആഭ്യന്തരമന്ത്രി കൃഷ്ണകണ്ഠ് അറസ്റ്റിൽ. അഴിമതിയുമായി ബന്ധപ്പെട്ട് ഖണ്ഡിന്റെ സഹായി നരേന്ദ്ര കെസിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഭക്താപൂരിൽ നിന്നാണ് ഇദ്ദേഹത്തെ പോലീസ് പിടികൂടിയത്. ഇന്ത്യ UK സംയുക്ത ബിനാലെ അഭ്യാസത്തിന്റെ 7 പതിപ്പിന് സമാപനം. സൈന്യങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നതെന്ന് UKയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദൊരൈസ്വാമി പറഞ്ഞു. UKയിലെ സൈനിക പരിശീലന കേന്ദ്രത്തിലായിരുന്നു സൈനികാഭ്യാസം. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പലസ്തീൻ സൈനികൻ ഉൾപ്പെടെ 24 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരിൽ 5 സ്ത്രീകളും 5 കുട്ടികളും ഉൾപ്പെടുന്നു. റോക്കറ്റ് യൂണിറ്റ് ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. അഫ്ഗാനിസ്ഥാനിലെ ഫൈസാബാദിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെയോടെയായിരുന്നു ഭൂചലനം ഉണ്ടായത്.